സ്റ്റോറി ദീപിക അനീഷ്. പ്രസന്റേഷൻ ഫസ്നാഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. വീണയുടെ വാക്കുകൾ കേട്ടതും ഒരു നിമിഷം വിഷ്ണു നിശബ്ദനായി നിന്നു. അവന്റെ മനസ്സിലേക്ക് തന്റെ വിവാഹ സമയത്ത് നിർവികാരതയോടെ തന്റെ മുഖത്തേക്ക് നോക്കി നിന്നവളുടെ മുഖം തെളിഞ്ഞു വന്നു. അന്ന് അതിന്റെ പൊരുൾ തനിക്ക് മനസ്സിലായിരുന്നില്ല. എന്നാ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. അവസാന പ്രതീക്ഷ എന്ന പോലെയാണ് അവൾ അന്ന് ആ മണ്ഡപത്തിലേക്ക് വന്നത്. എന്നിട്ടും അവളുടെ കണ്ണുകളിലെ വേദന താൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. അവളെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയിരുന്നുവെന്ന് അഹങ്കരിച്ചിരുന്ന താൻ അവളെ അല്പം പോലും മനസ്സിലാക്കിയിരുന്നില്ല. താൻ ശ്രീക്കുട്ടിയുടെ കഴുത്തിലേക്ക് താലി കെട്ടുമ്പോൾ കണ്ണുകൾ മുറുക്കിയടച്ച് ആ കാഴ്ചയെ മറച്ച പവിയുടെ മുഖം ഓർത്തതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ തന്നെയായിരുന്നില്ല, താൻ അവളെയായിരുന്നു ചതിച്ചത്. അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. താൻ ഏറെ വിശ്വസിച്ച വീട്ടുകാരുടെ കുബുദ്ധിയിൽ തൻ്റെ പവിയെ താൻ തന്നെ ചതിച്ചു. അവൻ തളർച്ചയോടെ അരികിലിരുന്ന സെറ്റിയിലേക്ക് ചാരി കണ്ണുകൾ മുറുക്കെ അടച്ചിരുന്നു. അവൻ്റെ ആ ഇരിപ്പിൽ അവിടെ നിന്ന ഓരോരുത്തരുടെയും ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നറിയില്ല. കാലിൽ ആരുടെയോ സ്പർശനം അറിഞ്ഞതും അവൻ കണ്ണുകൾ തുറന്നു. നിലത്തിരുന്ന് തൻ്റെ കാലിൽ മുറുക്ക പിടിച്ച് കരയുന്ന ശ്രീകുട്ടിയെ കണ്ടതും അവൻ ഒരു നിമിഷം അവളെ തന്നെ നോക്കിയിരുന്നു. വിഷ്ണു, പെട്ടെന്ന് പ്രസാദിന്റെ ശബ്ദം കേട്ടതും അവൻ മുഖമുയർത്തി അയാളെ ഒന്ന് നോക്കി. മോനെ, ഞങ്ങൾ നിന്നോട് ചെയ്തു തെറ്റാ, സമ്മതിക്കുന്നു. പക്ഷേ അതൊരു മഹാപാപമാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. കാരണം കുഞ്ഞുനാളിലെ മുതൽ എല്ലാവരുടെയും വാക്ക് വിശ്വസിച്ച് നിന്നെ മനസ്സിൽ കൊണ്ട് നടന്നവളാ ശ്രീകുട്ടി. അവളെ വേദനിപ്പിക്കാൻ ഞങ്ങൾക്കൊരിക്കലും ആവുമായിരുന്നില്ല. നിനക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മരിക്കാൻ തയ്യാറായതാ ഇവള്. ആ ഇവളേക്കാൾ വലുതായിരുന്നില്ല ഞങ്ങൾക്ക് മറ്റൊരു പെൺകുട്ടി. അയാൾ പറഞ്ഞത് കേട്ട് അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. വിഷ്ണു, കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പൊ ശ്രീകുട്ടി നിന്റെ ഭാര്യയാ. അതുപോലെ ആ കുട്ടിക്കും മറ്റൊരു ജീവിതമായിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ പേരിൽ നീ ഇവളോട് ദേഷ്യം കാണിക്കരുത്. നിന്റെ കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോകുന്നവളാ എൻ്റെ മോള്. പ്രഭ അവൻ്റെ അരികിലേക്ക് വന്ന് യാചന പോലെ പറഞ്ഞുവെങ്കിലും അപ്പോഴേക്കും അവൻ മൗനത്തെ കൂട്ടുപിടിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു. താനൊരമ്മയവൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ട് പോലും വിഷ്ണുവിന് യാതൊരു ഭാവമാറ്റവും ഇല്ല എന്ന് കണ്ടതും ശ്രീകുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വിഷ്ണുട്ട, അവൾ വിറയലോടെ വിളിച്ചുവെങ്കിലും അവൻ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആരോടും ഒരക്ഷരം പോലും ഉരിയാടാതെ സെറ്റിയിൽ നിന്നും പതിയെ എഴുന്നേറ്റു. ശ്വാസം ഒന്ന് ആഞ്ഞെടുത്തുകൊണ്ട് അവൻ പതിയെ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങിയതും വീണയുടെ അരികിലായി നിൽക്കുന്ന പത്മയിൽ കണ്ണുകൾ തറച്ചു. ഒരു നിമിഷം അവരെ നോക്കി നിന്ന ശേഷം അവൻ അവരുടെ അരികിലേക്ക് നടന്നു. ഇങ്ങനൊരു ചതിക്ക് കൂട്ടു നിൽക്കാൻ അമ്മയുണ്ടായിരുന്നു. അറിഞ്ഞുകൊണ്ട് അമ്മയും ഈ മകനെ ചതിക്കായിരുന്നു. മോനെ, അവൻ്റെ വാക്കുകൾ കേട്ടതും അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. അവൻ അവരെ നോക്കിയൊന്ന് ചിരിച്ചു, സ്വയം പുച്ഛിക്കുന്ന പോലെ. ശേഷം ഒന്നും മിണ്ടാതെ വേഗത്തിൽ മുകളിലേക്ക് നടന്നു. വിഷ്ണുട്ട, അവൻ്റെ പിന്നാലെ ഓടിയ ശ്രീകുട്ടിയെ പ്രഭയും പ്രസാദും മോഹനും കൂടെ തടഞ്ഞു നിർത്തി. അമ്മേ, എൻ്റെ വിഷ്ണുട്ട്, ഏട്ടൻ എന്നോട് ഒരു വാക്ക് പോലും വിട്ടില്ല. എന്നോട് പിണങ്ങി കുഞ്ഞാവ് വന്നു എന്നറിഞ്ഞിട്ട് പോലും എന്നെ ഒന്നും നോക്കിയില്ല. എനിക്ക് സംസാരിക്കണം അമ്മേ, എൻ്റെ ഏട്ടനോട് എനിക്ക് സംസാരിക്കണം. ഏട്ടനോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ എല്ലാത്തിനും കൂട്ടുവെന്ന്. എനിക്ക് മറക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഞാനല്ലേ ആദ്യം സ്നേഹിച്ചത്. എന്നിട്ടും എൻ്റെ എന്നെ മനസ്സിലാക്കാത്ത എനിക്ക് പറ്റില്ല അമ്മേ. ഏട്ടനില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും പറ്റില്ല. അവൾ പ്രഭയുടെ നെഞ്ചിൽ കിടന്ന് ആർത്ത് കരഞ്ഞു. അവളുടെ കണ്ണുനീർ അവിടെ നിന്ന് എല്ലാവരുടെ നെഞ്ചിലേക്കും ഒരു നീറ്റലായി പടർന്നു കയറി. അത്രയും നേരം അവളോട് ദേഷ്യം തോന്നിയിരുന്ന വീണയ്ക്ക് പോലും ആ നിമിഷം അവളോട് സഹതാപം തോന്നി. അവൾ ഒരു നിമിഷം മിണ്ടാതെ കുഞ്ഞിനെയും കൊണ്ട് തിരികെ തൻ്റെ മുറിയിലേക്ക് നടന്നു. അകത്തേക്ക് കയറി ഫോണെടുത്ത് ശരത്തിനെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോഴും അവളുടെ മനസ്സിലേക്ക് ശ്രീകുട്ടിയുടെ അലറിക്കരച്ചിൽ തെളിഞ്ഞു വന്നു. റൂമിലേക്ക് കയറിയ വിഷ്ണു ആകെ തളർന്നതുപോലെ ബെഡിലേക്ക് കിടന്നു. അവൻ ഇന്ന് സംഭവിച്ച ഓരോ കാര്യങ്ങളും മനസ്സിൽ ഓർത്തെടുത്തു. ശ്രീകുട്ടിയെ കാണാനുള്ള ആവേശത്തിലായിരുന്നു എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയത്. അവിടെ വെച്ച് യാദൃശ്ചികമായിട്ടായിരുന്നു അമ്മയെ കാണുന്നതും. അവളിൽ നിന്നും പവിയുടെ വിവാഹം തൻ്റെ വിവാഹത്തിന് ശേഷമാണ് നടന്നതെന്നറിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഷോക്കായിരുന്നു. എങ്കിലും അവൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുപറ്റിയതാകും എന്ന് കരുതി. ആ വിശ്വാസത്തിലായിരുന്നു വീട്ടിലേക്ക് വന്ന് കയറിയത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കേട്ട വാർത്ത, തന്നെ ചതിയിലൂടെ നേടിയ കഥ, യാതൊരു കുറ്റബോധവുമില്ലാതെ വീണയുടെ മുഖത്ത് നോക്കി വിളിച്ചു പറയുന്ന ശ്രീകുട്ടി, ഒരു നിമിഷം താൻ വിശ്വസിക്കാനാവാതെ നിന്നുപോയി. അത് തൻ്റെ ശ്രീകുട്ടി തന്നെയാണോ എന്ന് പോലും താൻ സംശയിച്ചു.
എനിക്കറിയാവുന്ന ശ്രീകുട്ടിയിൽ നിന്നും ഒരിക്കലും താൻ ഇങ്ങനൊരു പ്രവൃത്തി പ്രതീക്ഷിച്ചിരുന്നില്ല. ആ നിമിഷം താൻ ഇല്ലാതായ പോലെ തോന്നി. വിവാഹത്തിന് മുമ്പ് ഒരിക്കൽ പോലും ശ്രീകുട്ടിയുടെ ഭാഗത്ത് നിന്നും തന്നെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നോട്ടമോ വാക്കോ പോലും ഉണ്ടായിട്ടില്ല. ആ അവൾക്ക് തന്നോട് കുഞ്ഞുനാളിലെ മുതൽ പ്രണയമായിരുന്നെന്ന് എങ്ങനെ താനത് വിശ്വസിക്കും? വീട്ടുകാർ ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ചപ്പോൾ തനിക്ക് താല്പര്യമില്ല എന്ന് താൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതാ. അതിന് ചിരിച്ചുകൊണ്ട് അവൾക്കും താല്പര്യമില്ല എന്ന് മറുപടി പറഞ്ഞവളായിരുന്നു. എന്നിട്ടിപ്പോൾ ആ അവൾക്ക് തന്നോട് പ്രണയമായിരുന്നെന്ന്. അവൻ്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അവൻ്റെ ഓർമ്മകൾ കുറച്ചു കാലം പിന്നിലേക്ക് പോയി. ആക്സിഡൻ്റ് ആയി പിറ്റേ ദിവസം തന്നെ എല്ലാവരും ചേർന്ന് തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ സമയങ്ങളിൽ താൻ അബോധാവസ്ഥയിലായിരുന്നു. ഹോസ്പിറ്റലിൽ തൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് ശ്രീകുട്ടിയായിരുന്നുവെന്ന് പിന്നീട് പറഞ്ഞറിഞ്ഞു. അവളെ കണ്ട ഉടനെ ആദ്യം താൻ അന്വേഷിച്ചത് പവിയെക്കുറിച്ചായിരുന്നു. ആദ്യമൊന്നും തൻ്റെ ചോദ്യത്തിന് അവൾ യാതൊരു മറുപടിയും പറയാതെ നിന്നുവെങ്കിലും തൻ്റെ നിരന്തരമായ ചോദ്യം ചെയ്യലിൽ തങ്ങളുടെ കാര്യം വീട്ടിലറിഞ്ഞത് പ്രകാരം അവളുടെ വിവാഹം നിശ്ചയിച്ചുവെന്നും കൂടുതലൊന്നും അവൾക്കറിയില്ല എന്നും പറഞ്ഞു. അത് കേട്ടതും വല്ലാത്തൊരു മരവിപ്പായിരുന്നു. അവിടേക്ക് പോയി അവളെ വിളിച്ചിറക്കിക്കൊണ്ടുവരാനുള്ള അവസ്ഥയിലായിരുന്നില്ല താനപ്പോൾ. ആരെയെങ്കിലും വിളിച്ച് അന്വേഷിക്കാൻ ഫോൺ പോലും ഉണ്ടായിരുന്നില്ല. ശ്രീയുടെ ഫോണിൽ നിന്നും ഒരിക്കൽ പവിയെ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്ന മറുപടിയായിരുന്നു കിട്ടിയത്. എല്ലാം കൊണ്ടും തളർന്ന അവസ്ഥ. ഓരോ ദിവസം കഴിയുന്തോറും എത്രയും പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുത്ത് അവളുടെ അരികിലേക്ക് പോകണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 3 മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് താനൊന്ന് നിവർന്നു നിന്നത്. എല്ലാം ശരിയായതും പവിയെ അന്വേഷിച്ച് ഇറങ്ങാൻ തുടങ്ങിയത് തന്നെ തടഞ്ഞുകൊണ്ട് അച്ഛനൊരു ഇൻവിറ്റേഷൻ കാർഡും മാരേജ് സർട്ടിഫിക്കറ്റും കുറച്ച് ഫോട്ടോസും കാണിച്ചു തന്നു. പവിയുടെയും ഡോക്ടർ യാദവിൻ്റെയും കല്യാണ ക്ഷണക്കത്തും മാരേജ് സർട്ടിഫിക്കറ്റും അവരുടെ വിവാഹ ഫോട്ടോസും ആയിരുന്നു. ആ നിമിഷമായിരുന്നു താൻ ഏറ്റവും കൂടുതൽ തകർന്നു പോയത്. അതുവരെ നേരിയൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. എല്ലാം ആ നിമിഷം അവിടെ അവസാനിച്ചു. നിലത്തേക്കിരുന്ന് നെഞ്ചു പൊട്ടി അലറിക്കരഞ്ഞുപോയി. പിന്നെ താൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. ഏത് സമയം പവിയുടെ ഓർമ്മകളിൽ തനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയ നിമിഷമാണ് അച്ഛൻ ശ്രീകുട്ടിയായിട്ടുള്ള വിവാഹത്തിൻ്റെ കാര്യം പറയുന്നത്. കേട്ടപ്പോൾ തന്നെ മാക്സിമം എതിർത്തതാണ്. പക്ഷേ ഒരിക്കൽ ഞാനുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതുകൊണ്ട് തന്നെ അത് മുടങ്ങിയെന്നറിഞ്ഞ അവൾക്ക് ഇനി നല്ലൊരു ബന്ധം കിട്ടില്ല എന്ന് പറഞ്ഞ് അച്ഛൻ തന്നെ നിസ്സഹായാവസ്ഥയിലാക്കി. പിന്നീട് തനിക്കും തോന്നി പവിയുടെ ഓർമ്മകളിൽ നിന്നും രക്ഷ നേടാൻ വിവാഹമാണ് നല്ലതെന്ന്. അങ്ങനെയായിരുന്നു ശ്രീകുട്ടിയായിട്ടുള്ള വിവാഹത്തിന് താൻ സമ്മതിച്ചത്. പക്ഷേ അതിനു പിന്നിൽ ഇത്രയും വലിയ ചതിയുണ്ടായിരുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നില്ല. തൻ്റെ പവി താനാണ് ലോകമെന്ന് കരുതിയിരുന്നവളാണ്. അവളെയാണ് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് താൻ ഉപേക്ഷിച്ചത്. അല്ല, അവരെ എന്തിനു കുറ്റം പറയണം? എല്ലാം എൻ്റെ തെറ്റാ. സ്വന്തം വീട്ടുകാരെ വിശ്വസിച്ചപ്പോൾ തൻ്റെ ജീവനായവളെ വിശ്വസിച്ചില്ല. അതും തൻ്റെ മാത്രം തെറ്റാ. ആരോഗ്യം വീണ്ടെടുത്ത ശേഷം ഒരിക്കലെങ്കിലും അവളെ ഒന്ന് പോയി കാണണമായിരുന്നു. അവൾക്ക് പറയാനുള്ളത് കേൾക്കണമായിരുന്നു. അത് താൻ ചെയ്തില്ല. അന്നത്തെ ആ അവസ്ഥയിൽ അവളെ നഷ്ടപ്പെട്ട വേദന സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൾ മറ്റൊരാളുടെ താലിയും സിന്ദൂരും അണിഞ്ഞു നിൽക്കുന്ന കാഴ്ച അത് തനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അവളെക്കുറിച്ച് താൻ ഒന്നും അന്വേഷിക്കാഞ്ഞത്. തൻ്റെ മാത്രം തെറ്റാത്, അതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു ചതിയുണ്ടെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്ന സ്വന്തം കുടുംബം തന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ആരെങ്കിലും കരുതോ? പവിയുടെ ഓർമ്മയിൽ അവൻ്റെ നെഞ്ചൊന്ന് നീറി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തലയിണയിൽ മുഖമർത്തി അവൻ കണ്ണീരൊഴുക്കി. പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവനൊന്ന് തിരിഞ്ഞു നോക്കി. തൻ്റെ മുന്നിൽ മുഖം കുനിച്ച് നിൽക്കുന്ന ശ്രീകുട്ടിയെ കണ്ട് അവൻ്റെ കണ്ണുകൾ കുറുകി. മോളെ! രാത്രിയിൽ ഗായത്രിയുടെ നിലവിളി കേട്ടതും മാധവ് ഞെട്ടിയെഴുന്നേറ്റു. പെട്ടെന്ന് അവൻ ലൈറ്റിട്ടുകൊണ്ട് നോക്കിയതും കട്ടിലിൽ മുഖം പൊത്തിയിരിക്കുന്ന ഗായത്രിയാണ് കാണുന്നത്. അവളെ അങ്ങനെ കണ്ടതും അവൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. എന്താ ഗായു, എന്തു പറ്റി? അവൻ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ മുഖം ഉയർത്തി അവരെ ഒന്ന് നോക്കി. അത് മാധവ്, ഞാൻ മോളെ സ്വപ്നം കണ്ട്. നമുക്കൊന്ന് വീട് വരെ പോയാലോ? അവൾ പതർച്ചയോടെ പറയുന്നത് കേട്ട് അവൻ്റെ കണ്ണുകൾ കുർത്തു. വീട്ടിൽ പോകാനോ? തനിക്കെന്താ ഭ്രാന്തുണ്ടോ? സമയം എത്ര ആയെന്നറിയോ? അവനൊന്ന് കടുപ്പിച്ച് ചോദിച്ചതും അവളൊന്നും മിണ്ടാതെ മുഖം കുനിച്ചു. അത് മാധവ്, നമ്മളിതുവരെ മോളെ പിരിഞ്ഞു നിന്നിട്ടില്ലല്ലോ. എനിക്കെന്തോ അവളില്ലാതെ വല്ലാത്തൊരു അസ്വസ്ഥത. അതാ ഞാൻ, നമുക്കെന്തായാലും നാളെ തന്നെ മോളെ പോയി കൂട്ടിയിട്ട് വരണം മാധവ്. അവൾ അവനെ നോക്കി പറഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പം താൻ കിടക്കാൻ നോക്ക്. ആലോചിക്കാൻ ഒന്നുമില്ല മാധവ്, നാളെ തന്നെ പോയി മോളെ കൂട്ടണം. സത്യത്തിൽ അവളെ ഇപ്പോൾ വീട്ടിൽ കൊണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു.
കുഞ്ഞുണ്ടെങ്കിലും നമ്മുടെ പ്രൈവസിക്കൊന്നും ഒരു കുഴപ്പമോ സംഭവിക്കില്ലായിരുന്നു. എല്ലാം നിന്റെ ഓരോരോ തോന്നലാ. അവൾ അവനെ നോക്കി മുഖം കുറപ്പിച്ചു. അതിനൊന്ന് ചിരിച്ചുകൊണ്ട് അവൻ അവളെ കട്ടിലിലേക്ക് ചായച്ചു കടത്തി. തൊട്ടടുത്തായി അവനും കിടന്നു. അല്ല മാധവ്, മീനുവിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായി? കണ്ടോ? കട്ടിലിലേക്ക് കിടന്നതും അവൻ്റെ നെഞ്ചിലേക്ക് കയറി കിടന്നുകൊണ്ട് അവൾ ചോദിച്ചു. അതിനവനൊന്ന് മൂളിയതും അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. എന്നിട്ട് നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, എന്തു പറഞ്ഞു അവൾ? അത് ചോദിക്കുമ്പോൾ അവളുടെ സ്വരം ഒന്ന് പതറിയത് അവൻ കൃത്യമായി മനസ്സിലാക്കി. ഞാൻ സൈറ്റിൽ നിന്ന് അതുവഴി പോയതാ, പിന്നെ നിന്നോട് പറയാനുള്ള അവസരവും കിട്ടിയില്ല. എന്തു പറഞ്ഞു അവള്? കേട്ടപ്പോൾ തന്നെ നിഷേധിച്ചു കാണുമല്ലേ? അവളുടെ സ്വരത്തിൽ തെളിഞ്ഞ പരിഹാസം മനസ്സിലായതും അവൻ മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചു. മാധവ്, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? അവൻ മറുപടിയൊന്നും പറയാത്തത് കണ്ട് അവൾ വീണ്ടും ചോദിച്ചു. ഞാൻ കണ്ടിരുന്നു അവളെ. അവളൊന്നും നിഷേധിച്ചിട്ടൊന്നുമില്ല. അവൾ കമറിനെ ഇഷ്ടമാണെന്ന് അവൾ തന്നെ പറഞ്ഞു. അവന് മാത്രമേ അവൾ വിവാഹം ചെയ്യൂന്നു. അതെങ്ങനെ ശരിയാവും? അവളുടെ മാര്യേജ് നമ്മൾ ഗൗതമായിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ? അവൻ പറഞ്ഞത് കേട്ട് അവൾ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അതിനവൻ മറുപടിയൊന്നും പറയുന്നില്ല എന്ന് കണ്ടതും അവളുടെ മുഖം കടുത്തു. ദേ മാധവ്, എൻ്റെ അനിയന് വെറുതെ ആഗ്രഹം കൊടുത്തിട്ട് അവനെ പറ്റിക്കാനാണ് പുറപ്പാടെങ്കിലുണ്ടല്ലോ. അവൻ്റെ മൗനം കണ്ട് അവൾ അവനോട് ദേഷ്യത്തോടെ പറഞ്ഞു. ഹാ, അങ്ങനെയൊന്നും ഇല്ല കായു. ആദ്യം അവളുടെ പഠിത്തം കഴിയട്ടെ, എന്നിട്ടല്ലേ കല്യാണം. നമുക്ക് നോക്കാം. ഇപ്പൊ നീ കിടക്ക്, വെറുതെ ഓരോന്ന് പറഞ്ഞു നമ്മുടെ നല്ല നിമിഷങ്ങൾ സ്പോയിൽ ചെയ്യരുത്. അവനൊരു പുഞ്ചിരിയോടെ പറയുന്നത് കേട്ടതും അവളൊന്ന് അടങ്ങി. എൻ്റെ കൊച്ചിപ്പൊ കിടക്ക്, നാളെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? അതൊക്കെ നാളെ പറയാം. അവൻ പറഞ്ഞതും അവൾ പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല. അവൻ്റെ നെഞ്ചോരം ചേർന്ന് കിടക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഓരോരോ കണക്ക് കൂട്ടലുകൾ നടക്കുകയായിരുന്നു. അതേ കണക്ക് കൂട്ടലുകളോടെ തന്നെ മാധവം ഉറങ്ങാതെ കിടന്നു. തുടരും.